അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത്. ഞാനിപ്പോ വീട്ടിൽ നിന്ന് കുറച്ചും കഴിഞ്ഞിട്ട് മാറിയിട്ട് കണ്ണാപ്പിന്റെ വീടിന്റെ സൈഡിലുള്ള ഒരു അയ്യത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഒരു വീഡിയോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് 7-ാം തീയതിയാണ്. 9, 10, 11-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, December 11. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിനാശിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ തന്നെ ഞാൻ പറയട്ടെ, ഇത്രയും നാളിനോടകം ഞങ്ങൾ ഇത്ര കുറെ നാളായിട്ട് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി. എന്നിട്ട് ഇത്രയും നാളിനോടകം ഞാൻ അവൻ അങ്ങനെ ഒരു രീതിക്കും ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ബർത്ത്ഡേക്കാണെങ്കിലും അങ്ങനെയൊന്നും ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എന്താ പറയുന്നത്, അങ്ങനെ ഒന്നാമത് കരി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊന്നും പൈസ ഒന്നും ഇല്ലായിരുന്നു. അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോഴോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒക്കേഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഓരോ സാഹചര്യങ്ങളായിരുന്നു, എനിക്കറിയത്തില്ല അവൻ ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുക്കട്ടെ. അവൻ ഇങ്ങോട്ട് വാങ്ങിച്ചു തരുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു തരാമല്ലോ. ഞാൻ ഈ ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ ഒരുപാട് നാളെടുത്തു. ഏകദേശം 2 മാസം മുന്നേ മുതലേ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണം, അപ്പോഴാണ് എൻ്റെ മനസ്സിൽ, അന്നേരമാണല്ലോ നമ്മൾ ഈ ആനിവേഴ്സറിയെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ട്രിപ്പ് പോയ സമയത്ത് മുതലേ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് വാങ്ങിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, എന്ത് വാങ്ങിച്ചു. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അത് എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അതേപോലെ അവനത് ഒരുപാട് ഇഷ്ടപ്പെടുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഞാൻ എന്താ വാങ്ങിക്കുന്നത്. അങ്ങനെ അവസാനം ആലോചിച്ച് ഞാൻ ഒരുപാട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ 1-2 പേരോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നേരിട്ട് പറഞ്ഞിട്ടല്ല, എന്നാലും അറിയാത്ത പോലെയൊക്കെ ഇങ്ങനെ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അവനേഷൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടാ നിനക്ക് അതിഷ്ടമാണോ ഇതിഷ്ടമാണോ അത് വേണമെന്നുണ്ട് ഇത് വേണമെന്ന് വെച്ച് വളരെ കാഷ്വലായിട്ട് ഒരു ഡൗട്ട് തോന്നാത്ത രീതിയിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവനൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവസാനം എൻ്റെ മനസ്സിൽ തന്നെ വന്ന ഒരു ഐഡിയയാണ് ഇങ്ങനെ ഒരു വാച്ച് വാങ്ങിക്കാം എന്നുള്ളത്. ഞാൻ ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത്, ഞാൻ വാങ്ങിക്കാൻ നോക്കുന്നത് ഞാനൊരു ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ആപ്പിൾ വാച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല, അതൊന്നാമത്തെ കാര്യം. പക്ഷെ ഞാനത് EMI ഇട്ടെടുക്കാനാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ കായംകുളത്തൊരു റിവീസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്, അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഞാൻ അവരോട് നേരത്തെ വിളിച്ചിട്ട് EMIയുടെ പ്ലാൻസൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ കുറേ ഒക്കെ അയച്ചു തന്നു. അങ്ങനെ കുഴപ്പമില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ചോദിച്ചു സ്റ്റോക്ക് ഉണ്ടോ. ഞാൻ 7 സീരീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സ്റ്റോക്ക് ഒക്കെ ഉണ്ടോ, എപ്പോൾ വന്നാലും അവൈലബിൾ ആണോ എന്നൊക്കെ. ഞാൻ ട്രിപ്പിന് നിൽക്കുന്ന സമയത്തെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ രഹസ്യമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എപ്പോൾ വന്നാലും അവൈലബിൾ ആണ്, സ്റ്റോക്ക് കാണും, ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ അന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നു, അതേപോലെ EMIയുടെ ഓപ്ഷൻസ് എല്ലാം അയച്ചു തന്നു. അങ്ങനെയെല്ലാം ചോദിച്ച് അന്വേഷിച്ച് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പോകാൻ പോകുന്നത്. ഇനിയിപ്പം 3 ദിവസം കൂടെ ഉള്ളൂ ആനിവേഴ്സറിക്ക്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരാൾ കൂടെ വേണ്ടി വന്നാലോ, എന്തായാലും നമ്മൾ EMI ഒക്കെ ഇടുമല്ലേ. ഇപ്പോൾ അത്യാവശ്യം ആരുടെയെങ്കിലും സിഗ്നേച്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു, ഇപ്പം നമ്മൾ ഈ നോമിനിയൊക്കെ നീങ്ങത്തില്ല, അങ്ങനെ വല്ലതും വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ അനിയനില്ലേ കുട്ടൻ, അവനെ കൂടെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും പോയിട്ട് എനിക്ക് അവനെ വിളിക്കണം. ഞാനിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ നേരെ ഇവിടുന്ന് പോവാണ്. ഇപ്പോൾ അവിനാശാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീട്ടിലില്ല, അവനാണെങ്കിൽ ഒരിടം വരെ പോയിരിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യം കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് GoPro-യിലാണ് കേട്ടോ. എന്നിട്ട് ഇതിലുള്ള മെമ്മറി കാർഡ് ഞാൻ ഊരി മാറ്റി വെക്കും, കാരണം ഞാൻ GoPro ആയിട്ട് പോയി. ഞാൻ ഇതുവരെ അങ്ങനെ അവനറിയാതെ ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ GoPro ആയിട്ട് പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സംശയത്തെ എന്തിനാ GoPro ആയിട്ട് പോയത് എന്നുള്ളൊരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളം പറയണോ, അത് വേണ്ട. ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്ന ആ ഒരു മെമ്മറി കാർഡ് ഊരി ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോണിലായിരിക്കും ഇനി പോകുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ ഈ ഒരു വ്ളോഗ്, ഇത് മാത്രം ഒരു വ്ളോഗല്ല, നമ്മുടെ ആനിവേഴ്സറിയുടെ അന്നത്തെ ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതും എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇതൊരു ചെറിയൊരു പാർട്ട് ഞാൻ പോകുന്നത് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി ആ ഒരു ദിവസമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റിയിൽ ചെറിയ പ്രശ്നം കാണും. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോണിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി നേരെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് കുട്ടനെടുത്തോട്ട് പോവാം.
അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ നേരെ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുട്ടനെ കൂടെ വിളിക്കണം, അവനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടുതൽ. അവനെയും കൂടെ വിളിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇനി കായംകുളത്ത് പോവാൻ. ഞാനിപ്പോൾ വീടിൻ്റെ റോഡിൽ ഇവിടെ വഴിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവന് കുട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഇവിടുന്ന് പോവാം. അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് ഇനിയും കായംകുളത്തോട്ട് പോവാം. അതിന് മുന്നേ കുട്ടനാണെങ്കിൽ ചെട്ടുളങ്ങനെ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് അവരങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഞാനിപ്പോഴും അവനെ വിളിച്ചേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പെട്ടെന്നുള്ള കാര്യമല്ലായിരുന്നു എല്ലാം. ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കുട്ടനും കൂടി ഇരിക്കട്ടെ, അത്യാവശ്യം എന്തെങ്കിലും അറിയാം ഒരാളുടെ കൂടെ ഒരാവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവനെ ഞാൻ പെട്ടെന്ന് വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു ചെട്ടുളങ്ങനെ നമുക്ക് ആദ്യം പോയിട്ട് അങ്ങോട്ട് പോകാൻ, ആരെയോ ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം ഇനി ചെട്ടുളങ്ങനെ പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കായംകുളത്തോട്ട് പോവാം. ചെട്ടുളങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് കായംകുളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്, ഇപ്പോൾ സമയം 4 മണിയായി. ചെറിയ മഴക്കോളുണ്ട്, പണി കിട്ടുമോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ കടയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കട, രവീസ് എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ. കായംകുളം പുതിയടുത്ത് അമ്പലത്തിൻ്റെ അടുത്താണ് ഷോപ്പ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അകത്ത് നിന്ന് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ, വാച്ച് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല, ഇത് അവൻ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ടിരുന്നു കേട്ടോ. സാധനം എത്തുകയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിലും കളറും കാര്യവും എല്ലാം. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇതൊക്കെ പോവാല്ലേ, ഞങ്ങൾ ഇനി ഇവിടുന്ന് പോട്ടെ. ഇനി അത് ഇവിടുന്ന് പാക്ക് ചെയ്ത് തന്നു അവർ, പക്ഷെ അത് അത്ര അങ്ങോട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. നമുക്ക് നല്ല രീതിക്ക് അതൊന്ന് ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് റാപ്പ് ചെയ്തൊക്കെ സൂക്ഷിച്ച് എവിടെയെങ്കിലും കൊണ്ട് പാത്ത് വെക്കാം. ഞങ്ങളപ്പോ കടയിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കടയിൽ വന്നതാണ്. എന്താ പൂമ്പത്തിയെ, ഞങ്ങൾ ഷാർജ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുട്ടമാല ഇട്ടേക്കുന്നതുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു വെജ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവേ. ഇനിയൊന്നുമില്ല, ഇപ്പോൾ ഉള്ള ഈ ഒരു വ്ളോഗ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ആനിവേഴ്സറിയുടെ അന്നേ ആയിരിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആനിവേഴ്സറി ഡേയിൽ കാണാം. നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ, ഇത് നമ്മുടെ ആനിവേഴ്സറി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ഞങ്ങൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ. അതെ. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ആനിവേഴ്സറി ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അല്ലേ. സന്തോഷമായി, ഭയങ്കര സന്തോഷമായിരുന്നു.
സർപ്രൈസ് ആയില്ലേ ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ പറയണ്ടോ ശരിക്കും സർപ്രൈസ് ആയി കാരണം നമ്മൾ എല്ലാ തവണയും ഞാൻ ഇവളെയാണ് സർപ്രൈസ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ തിരിച്ചിങ്ങോട്ട് കിട്ടിയപ്പോ അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല വേറെ ലെവൽ അതെ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞാനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുമോ ഇല്ലയോ അന്നൊന്നും അറിയത്തില്ല എന്നിട്ട് അതങ്ങനെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതെന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ അതെന്തായാലും മറക്കത്തില്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കല്യാണത്തിനെക്കാട്ടിലും ഒരുപാട് എന്താ പറയാ അടിച്ചു പൊളിച്ച ഒരു സംഭവമായിരുന്നു കേട്ടോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വാച്ച് കാണിച്ചില്ല അതേപോലെ ഇന്നലെ നമുക്ക് ഇതങ്ങോട്ട് കാണിച്ചു നല്ലതുപോലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ വാച്ച് നല്ലതുപോലെ കാണിക്കേതാണ് നമ്മുടെ വാച്ച് അന്ന് കടയിൽ വെച്ച് അവര് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചതല്ലാതെ നമ്മള് ഒന്നും ഓപ്പൺ ചെയ്തില്ലായിരുന്നു കളർ ഏതാണെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു കളർ ഏതാണെന്നൊക്കെ ഇവൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടാൽ മതി അപ്പൊ ആ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ വാച്ച് ഇങ്ങനെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ വാച്ച് ഇത് ആപ്പിൾ സീരീസ് 7 വാച്ച് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ വാച്ച് ഇതിനകത്താണെങ്കിൽ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ല ഇതെല്ലാം ഓരോ ആപ്ലിക്കേഷൻ ആണ് ജസ്റ്റ് കാണിച്ച സൈഡിലോട്ട് കണ്ട നേരെയേ സൂം ചെയ്തേ ഉണ്ടോ ഇതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ നമുക്കുണ്ട് നമ്മുടെ ഐഫോണുമായിട്ട് കണക്ട് ഇതിപ്പോൾ ഐഫോണുമായിട്ട് കണക്ട് നമ്മൾ ഇതുവരെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒറിജിനൽ കണ്ടപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റി ഇതിൻ്റെ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഈ ഐഫോണില്ലേ ആ സെയിം ഡിസ്പ്ലേ ആണ് നല്ല ഭംഗിയാണ് കാണാനൊക്കെ നല്ല ക്ലാരിറ്റിയും എന്താ പറയുക ഒരു സൂപ്പർ സാധനം എന്ന് തന്നെ പറയാം ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഈ വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അൺലോക്ക് നമുക്ക് ഫോണ് വരെ ഒന്നും ലോക്കൊന്നും ഇല്ലാതെ നമുക്ക് അൺലോക്ക് ചെയ്യാം ജസ്റ്റ് ഒരു സ്വൈപ്പിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതാ ഇതിനകത്ത് സിറി ഉണ്ട് ഹേയ് സിറി ഹേയ് സിറി വാട്ട് ഈസ് മൈ ബർത്ത്ഡേ യുവർ ബർത്ത്ഡേ ഈസ് ഓൺ ദി 28th ഓഫ് ഏപ്രിൽ ഓൺലി 131 ഡേയ്സ് അവേ താങ്ക്യൂ യു ആർ വെൽക്കം ഹേയ് സിറി ലവ് യു After a careful study of most of the romantic songs, I have come to the conclusion that love can be quite complicated, so I'd rather pass. അപ്പ അങ്ങനെയാണ് നമ്മുടെ വാച്ച് ഒരുപാട് വേറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഉപയോഗിക്കുന്നവർക്ക് അല്ല അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ കൂടുതൽ അറിയാതിരിക്കും ഇപ്പോഴേ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ നമുക്ക് ഫോണിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു 60-70% സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്യും നമുക്ക് നെറ്റ് ബാങ്കിങ് വരെ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്രയ്ക്കും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഭയങ്കര സന്തോഷം ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ എല്ലാം ആദ്യം ഞങ്ങളെ നല്ലത് അത് പഠിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് അങ്ങനെ എന്നിന്റെ ചാനലിലിടുന്നതായിരിക്കും അപ്പൊ നമുക്ക് എല്ലാരും കാണുക അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലൊക്കെ ഒരുപാട് എന്താ പറയുന്നത് സന്തോഷമായിട്ട് നമ്മുടെ ഈ ഒരു ആനിവേഴ്സറി ഞങ്ങൾ രണ്ടുപേരും നമുക്കൊന്ന് അടിച്ചു വിളിക്കാനും ഒക്കെ പറ്റി അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഉത്സവം പോലെ എല്ലാവരും കൂടി നമ്മുടെ പിള്ളേരും എല്ലാവരും പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു അല്ലേ ഒരു അവസരം തന്നെ ആയിരുന്നു അത് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കത്തില്ല അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു അതുപോലെ നമ്മുടെ ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്ന അന്നത്തെ ഡ്രസ്സാണെങ്കിൽ എനിക്ക് ചെയ്തു തന്നത് ശ്രീലക്ഷ്മിയാണ് കേട്ടോ ശ്രീലക്ഷ്മിയെ നമ്മുടെ മറ്റേ ചാനലിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മറ്റേ വീഡിയോയിലും മറ്റേ മെയിൻ ചാനലിലെ വീഡിയോയിലും വരുന്നുണ്ട് ശ്രീലക്ഷ്മിയുടെ കടയിൽ ഞാൻ പോയി ഷോപ്പ് ചെയ്യുന്നതൊക്കെ റാബ് ആൻഡ് ബൈ ശ്രീലക്ഷ്മി എന്നാണ് ശ്രീലക്ഷ്മിയുടെ ഷോപ്പിന്റെ പേര് അപ്പോ ലോ ബഡ്ജറ്റില് പുള്ളിക്കാരി എല്ലാവർക്കും ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഒക്കെ കൊടുക്കാം അതേപോലെ നമ്മുടെ ഡ്രസ്സ് ആണെങ്കിൽ അറിയാലോ നമ്മുടെ അമേരിക്കൻ നമുക്ക് പിന്നെ ഷർട്ട് മാത്രം മതിയായിരുന്നു പാന്റൊക്കെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് വേറെ ഒന്നും എടുത്തില്ല ഷർട്ട് മാത്രം മതിയായിരുന്നു അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതായത് നമ്മൾ ഫോട്ടോ എടുത്തത് നമ്മുടെ രഞ്ജിത്ത് അപ്പൊ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് നമ്മുടെ കുട്ടും കുട്ടപ്പയാണ് കേട്ടോ അമ്മമാരാണ് നമ്മുടെ ക്യാമറ ഉണ്ടായിരുന്നത് അതിലും അമ്മമാരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതാണ് അവർക്ക് ഒരു പേജ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതെ അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സർപ്രൈസ് കൊടുത്ത് ഇങ്ങനെ സക്സസ് ആവുന്ന ഒരു വീഡിയോ അപ്പോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.